ഞാനിന്ന് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെ പള്ളിമേട എൻ്റെ വീട് എന്നുള്ളതാണ്. ഇതിന് ഓൾമോസ്റ്റ് 100 വർഷത്തിന് കൂടുതൽ പഴക്കമുണ്ട്. ഇതാണ് പള്ളി, ഇതാണ് പള്ളിമേട. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി നമുക്ക് അടുത്ത് അകത്ത് റൂം തന്നെ കാണാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത് ഞാൻ പറഞ്ഞല്ലോ 100-150 വർഷത്തിന് മേലെ പഴക്കമുള്ള ബിൽഡിംഗാണ്. പക്ഷെ കിച്ചൺ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ റിനോവേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ മോഡേൺ കിച്ചണാണ്, നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെ മനസ്സിലാവും. അപ്പം നമ്മൾ ഒഫീഷ്യലി ഇവിടെ 3 പേരാണ് താമസിക്കുന്നത്. അപ്പം ഒരു ഇറ്റാലിയനും 2 ഇന്ത്യൻസും. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കിച്ചൺ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് ഇറ്റാലിയൻ്റെ ആണ്. പിന്നെ ഇത് നമ്മൾ ഇന്ത്യൻ മസാലകൾ മൊത്തം ഇരുന്നിട്ടുണ്ട്. ഇൻഡക്ഷൻ അടുപ്പാണുള്ളത്. പിന്നെ ഇതിന്റെ താഴത്ത് നമുക്ക് ഇതിന്റെ ട്രേ ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റോറേജ്. ഇതും അതുപോലെ തന്നെ ഇവിടെ അവന്റെ എന്തൊക്കെയോ സാധനങ്ങൾ. അത് നമ്മള് ഡിഷ് വാഷർ ഉണ്ട്. അപ്പൊ ഡിഷ് വാഷറിനുള്ള ടാബ്ലറ്റ്സ് നടക്കുന്ന സംഭവം, ഒരു ചെറിയ ടാബ്ലറ്റ് പോലത്തെ സോപ്പ് ആണ് വരുന്നത്. ഇതുണ്ട്. പിന്നെ നമ്മുടെ ഫോയിൽ പേപ്പർ, ബേക്കിംഗ് ഷീറ്റ്, പിന്നെ ഗാർബേജ് ബാഗ്സ്, അതൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് വെക്കാറുള്ളത്. ഒരു കോമൺ ആണ്. പിന്നെ ഡിഷ് വാഷർ ഉണ്ട് നമുക്ക്. ഡിഷ് വാഷർ 24 മണിക്കൂർ നമ്മൾ ഓട്ടം തന്നെ ആയിരിക്കും, കാരണം ഇവിടെ എല്ലാവർക്കും തന്നെ കഴുകാൻ നമുക്ക് മടിയാണ്. അപ്പം നേരത്തെ കാണിച്ച ടാബ്ലറ്റ് പോലത്തെ സാധനം ഇവിടെ വെക്കും. ഇവിടെ വെച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്ത് സംഭവം ഓൺ ചെയ്താൽ മതി. ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി ഇന്നലെ ഭയങ്കര സ്നോ ആയിരുന്നു, അതുകൊണ്ട് ഇതാക്കി ചെയറിലൊക്കെ ഫുള്ള് സ്നോ വീണ് കിടക്കുക. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ സമ്മർ ആകുമ്പോൾ നമ്മൾ ഫുള്ള് പ്ലാന്റ്സ് ആയിരിക്കും. മൊത്തം ഇതിനകത്ത് മൊത്തം ചെറിയ ചെറിയ ചെടികൾ, പൂച്ചെടികളായിരിക്കും മിക്കവാറും നട്ട് വെക്കുക. പക്ഷെ വിൻ്റർ ആകുമ്പോൾ പിന്നെ അധികം ആർക്കും ശ്രദ്ധിക്കാനൊക്കെ മടിയാണ്. പിന്നെ ഇവിടെ നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. പിന്നെ കോഫി മേക്കർ ഉണ്ട്, ടീ മേക്കർ ഉണ്ട്, ഓവൻ ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ തന്നെയാണ്, നമ്മളൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ അവിടെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പൊ 3 പേരുള്ളതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ഓരോ റോ ഓരോ വെച്ചിട്ട്. പിന്നെ ഇത് ഫ്രിഡ്ജ്, ഫ്രിഡ്ജിലാണ് തന്നെ ഓരോ റോ ഓരോരുത്തർക്ക്, ഈ സൈഡും ഓരോരുത്തർക്ക് അങ്ങനെ. പിന്നെ നമ്മൾക്ക് ഗാർബേജ്, ഗാർബേജ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നത്. അതായത് ഇത് നമ്മുടെ ബയോ വേസ്റ്റ്, ഇത് പ്ലാസ്റ്റിക്, ഇത് പേപ്പർ, റെസ്റ്റമുള്ള എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, ഇപ്പൊ ബോട്ടിൽസിന്റെ ഒക്കെ ക്യാപ്പ്, പിന്നെ അലൂമിനിയം ഫോയില്, പിന്നെന്താ പ്ലാസ്റ്റിക് ക്യാൻസ്, സോറി പ്ലാസ്റ്റിക് ക്യാൻസ് അല്ല, അലൂമിനിയം ക്യാൻസ് അല്ലെങ്കിൽ സ്റ്റീൽ ക്യാൻസ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുക ചെയ്യും. നമ്മളിപ്പോൾ 3 പേരുള്ളതോടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കിച്ചൺ, ഈ ഹാളിലെ, പിന്നെ ടോയ്ലറ്റ്. കൂട്ടത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫർണിച്ചർ ഉള്ള റൂമാണ് ഇത്. ഇപ്പൊ വീഡിയോ എടുക്കുന്ന മറ്റൊരു ഇന്ത്യൻ്റെ റൂമാണ് ഇത്. അതായത് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരാൻ താല്പര്യമില്ല. അപ്പം ഇവിടെ എന്ന് പറയുന്നത് 1871 ഒരു പോളിഷ് അച്ഛൻ താമസിച്ചിരുന്ന റൂമാണ് ഇത്. അപ്പം ആ അച്ഛൻ പിന്നീട് ഇവിടെ നിന്ന് തന്നെ മരിച്ചു പോയത്. പക്ഷെ ആ അച്ഛന്റെ ഫർണിച്ചർ ഇതുവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഈ കട്ടില് ഇത് നമുക്ക് ഉള്ളിലേക്ക് ആക്കി വെക്കാം, എന്നിട്ട് കട്ടൻ ഇടുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാം. അപ്പം ഈ കട്ടിലും, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട സംഭവം ഈ ഷെൽഫും. ഈ ഷെൽഫ് എന്ന് പറഞ്ഞാൽ 1971 ഇവിടെ തന്നെ ഇരിക്കുക. ഇത് ആർക്കും മാറ്റാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയ്ക്ക് ഹെവിയാണ്. സോഫയും പിന്നെ ഈ സൈഡിലുള്ള ഈ ഫർണിച്ചറും നമുക്ക് ഗിവ് അവേ കിട്ടിയതാണ്. കാരണം ആരോ മൂവ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർക്കിത് വേണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ പോയി അവിടുന്ന് എടുത്തിട്ട് വന്നതാണ്. ഇതിനകത്ത് നല്ല സ്റ്റോറേജും നല്ല തടിയുടെ സംഭവം. നമ്മുടെ അവിടെ നാട്ടിൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടെ പറ്റാത്ത കാര്യം. അപ്പം ഇവിടെ എന്തൊക്കെ ഫ്രീ കിട്ടും, എങ്ങനെയൊക്കെ അത് ഫ്രീ മേടിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ പള്ളി നേരെ കാണാം. മുയിൽ
അവിടെ നിൽക്കുന്ന ആ മെറൂൺ തൊപ്പി വെച്ച ആളാണ് നമ്മുടെ ഗമൈൻഡർ അസിസ്റ്റന്റ്. ഗമൈൻഡർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലെ കപ്പിയാരൊക്കെ പോലത്തെ ആൾ, ഇവിടെയൊക്കെ നല്ല ചുള്ളൻ ചെറുക്കന്മാരാണ്. അവരെല്ലാവരും കൂടെ നിന്നിട്ട് അവിടെ ഒരു മുയലെന്തോ വന്നു, അപ്പോൾ അവർക്ക് അതിന് ഫുഡ് കൊടുക്കുക. പിന്നെ പള്ളിയിലെന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പള്ളിയുടെ ആൾക്കാരെ ഈ താഴെ ഉള്ളതൊക്കെ. ഇതാണ് അലക്സാണ്ട്രിയോ, ഇവൻ ഇത്രയും നാൾ വരുന്നത്. ഇവനാണ് എൻ്റെ റൂമിൻ്റെ, ഹീ ഈസ് ലിവിങ് വിത്ത് ഹിസ് ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ട് ഉണ്ട്, ലോറ ഉണ്ട്, അവൾ ഇവിടെയെല്ലാം ജോലിക്ക് പോയേക്കാണ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇതാണ് എൻ്റെ റൂം. ഇതെന്ന് പറയുന്നത് മറ്റേ റൂമിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം വലിയ റൂമാണ്. പിന്നെ ഈ വലിയ വാർഡ്രോബ് എന്ന് പറയുന്നത് എനിക്ക്, ഞാനും പോയി എടുത്തിട്ട് വന്നത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ വാർഡ്രോബ്. പിന്നെ ഈ കുറച്ച് ഫർണിച്ചറൊക്കെ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന കാര്യമൊന്നും വന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ഡെയിലി കലണ്ടർ എഴുതിയിടുക എന്നുള്ളത്. പക്ഷേ ഈ വർഷം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് പിന്നെ കലണ്ടറൊന്നും മേടിക്കുക എന്നുള്ള ഇത് സാവകാശം കിട്ടിയില്ല. കാരണം കടയൊന്നുമില്ല, സ്റ്റിൽ ഇവിടെ ലോക്ക്ഡൗൺ ആണ്. സോഫയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ബാൽക്കണി ഉണ്ട്, ബാൽക്കണിയിൽ നിന്ന് ചർച്ചിൻ്റെ എൻട്രൻസ് വ്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇതെൻ്റെ ജർമ്മൻ ലേണിംഗ് വാളാണ്. പക്ഷേ കുറച്ചൊക്കെ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മോട്ടിവേഷൻ നഷ്ടപ്പെടും. ഈ കാക്ടസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇതിനകത്ത് ഒരുപാട് ബർഡ്സൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ വേറൊരു പോട്ടിലേക്ക് നട്ട് പിടിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ആ കാണുന്നതാണ് അലക്സാണ്ടറിയുടെ റൂം. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു റൂം കൂടെ ഉണ്ട്, അതൊക്കെ തൽക്കാലം നമ്മൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും ഡോർ അങ്ങനെ ലോക്ക് ചെയ്ത് പോകാം, അത് വെച്ചാൽ റൂമിൻസ് നമ്മൾ ഡോർ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോകാറൊന്നുമില്ല, എല്ലാവരും എപ്പോഴും തുറന്നു തന്നെ ഇട്ടേക്കും. പിന്നെ ഈ റെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറവാണ് റെൻറ്റ്. പള്ളി മേടേ ആയതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ആ റൂമിനും ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാം, പിന്നെ ഇൻക്ലൂഡിങ് ഇൻ്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, ഹോട്ട് വാട്ടർ, എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കൊടുക്കുന്നത് 200 യൂറോസ് ആണ്. പിന്നെ നമ്മൾ മറ്റേ ഇന്ത്യൻ്റെ ആ മറ്റേ ആളുടെ റൂമാണ് കണ്ടതെങ്കിൽ അതിന് 135 യൂറോസേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അലക്സാണ്ടർ ആണെങ്കിൽ ഇവിടെ ചർച്ചിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അവന് ഫ്രീ ആണ്, അക്കോമഡേഷൻ ഫ്രീ ആണ്. അപ്പം ഇതൊക്കെയാണ് റെൻറ്റിൻ്റെ കാര്യങ്ങൾ. വളരെ ചീപ്പായിട്ടാണ് നമ്മളിവിടെ താമസിക്കുന്നത്. പിന്നെ എങ്ങനെ എനിക്ക് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇങ്ങോട്ട് താമസം മാറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേറെ അപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് ഇന്ന് താമസിച്ചിരുന്നത്. അവൾക്ക് പി എച്ച് ഡി കിട്ടി, അവളെ ഹാംബർഗിലോട്ട് പോയി. അപ്പോൾ പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓൾമോസ്റ്റ് 600 യൂറോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ, അത് എനിക്ക് ഒറ്റയ്ക്ക് 600 കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരം ഇവിടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നതാ എന്നുവെച്ചാൽ വീക്ക്ലി വൺസ്, സൺഡേ ഞാൻ വന്നുകൊണ്ടിരുന്നത്, സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ, ഇതിലേതെങ്കിലും ഒരു ദിവസം ഞാൻ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഞാൻ റൂം തപ്പുന്നുണ്ട്, അച്ഛൻ്റെ അറിയാവുന്ന എവിടെയെങ്കിലും റൂം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അപ്പം തന്നെ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അത് ഇന്നപോലെ പള്ളിയുടെ അടുത്തായിട്ട് ഒരു റൂമുണ്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു നോക്കാം. അപ്പൊ പള്ളിയുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരുട്ട് മൂടി ഒരു സ്ഥലമല്ലേ പ്രതീക്ഷിക്കുന്നത്, പിന്നെ കുഞ്ഞു റൂമൊക്കെ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അങ്ങനെ അപ്പൊ തന്നെ ഒരു 1 വീക്ക് 2 വീക്ക് ടൈമിനുള്ളിൽ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ എനിക്ക് റൂം കിട്ടിയതും റെന്റും കാര്യങ്ങളും. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.